പ്രൈസ് ദ ലോർഡ്. ദൈവനാമ മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നമുക്കായി തിരുവാൻ കർത്താവ് തന്ന ആ നല്ല കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ 121:1. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? പ്രിയരെ മക്കളെ, പലപ്പോഴും സഹായത്തിന് വേണ്ടി നാം പലരെയും സമീപിക്കും. ചിലപ്പോൾ നമുക്ക് സഹായം ലഭിച്ചു എന്ന് വരാം, ചിലപ്പോൾ അത് പ്രയാസത്തിന് ഇടയാക്കും. എന്തു തന്നെയായാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ ആദ്യം വാക്യത്തില് നമ്മോട് ചോദ്യം ചോദിക്കുകയാണ്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്ന എനിക്ക് സഹായം എവിടെ നിന്ന് വരും? രണ്ടാം വാക്യത്തിൽ പറയുകയാണ്, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. പ്രിയ മക്കളെ, ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്ന ആ സഹായമാണ് എന്നും നിലനിൽക്കുന്നത്. നാം വിചാരിക്കും, എൻ്റെ കുടുംബത്തിൽ നിന്നും എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും എനിക്ക് സാമ്പത്തികമായിട്ടെല്ലാം ഉള്ളത് കൊണ്ട് ഹാലലിയ അത് മതിയാകുമെന്ന്. എന്തെല്ലാം ഉണ്ടായാലും പ്രിയ മക്കളെ, ഹാലലിയ നാം ഒരു കാര്യം ഓർക്കണം, തക്ക സമയത്ത് ഹാലലൂയ നമ്മുടെ അടുത്തേക്ക് വരുന്ന നമുക്കൊരു സഹായവും മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കണമെന്നില്ല. പക്ഷേ തക്ക സമയത്ത് നമുക്ക് ലഭിക്കുന്ന സഹായം നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് മാത്രമാണ്. ഹാലലൂയ, നമ്മുടെ സഹായത്തിനുള്ള ഏക ഉറവിടം ദൈവം മാത്രമാണ്. നമ്മുടെ കുടുംബ മഹിമയോ നമ്മുടെ ആ ശ്രേഷ്ഠതയോ ഒന്നുമല്ല പ്രിയതേ മക്കളെ, നമ്മുടെ നോട്ടം ദൈവത്തിങ്കൽ തന്നെയാകണം. ഹാലലൂയ, നമ്മുടെ ശാരീരികമായിട്ടുള്ള ആ ശക്തി ഉള്ളത് കൊണ്ടും ആൾബലം ഉള്ളത് കൊണ്ടും കുടുംബ മഹിമ ഉള്ളത് കൊണ്ടും ഹാലലൂയ ദൈവത്തിൽ നിന്ന് നമ്മുടെ നോട്ടം തെറ്റിയാൽ യാതൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല. നാം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവമുഖത്തേക്ക് നോക്കണം. ഹാലലൂയ, അവിടെയാണ് നമുക്ക് സഹായം ലഭിക്കുന്നത്. എബ്രായർക്ക് ഇതിലേഖനം 4:16 പറയുന്നുണ്ട്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്തേക്ക് ചെല്ലണം. ഹാലലൂയ, നമ്മുടെ അപ്പച്ചന്റെ പാദപീഠത്തിൽ ചെന്നെങ്കിൽ മാത്രമേ അവിടുന്ന് സഹായം ലഭിക്കുകയുള്ളൂ. അവിടുത്തെ സഹായമാണ് എന്നും നിലനിൽക്കുന്നത്. ഹാലലൂയ, മനുഷ്യര് പക്ഷേ നമ്മുടെ കൂടെയുള്ളവർ നമ്മുടെ കുടുംബക്കാരൊക്കെ അല്പം സഹായിക്കും, അത് കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ നോക്കൂ, നമുക്ക് വേണ്ടുന്നിടത്തോളം നമ്മുടെ ആവശ്യമുള്ള ഏത് കാര്യത്തിന്മേലും സഹായിപ്പാൻ ഏറ്റവും അടുത്തു വരുന്നത് കർത്താവപ്പച്ചൻ മാത്രമാണ്. നമ്മുടെ നോട്ടം എവിടേക്കാണ്? ഹാലലൂയ, നമുക്ക് അബ്രഹാമിനെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ഒന്ന് നോക്ക്, ഉൽപ്പത്തി പുസ്തകം 13:14 പറയുന്നുണ്ട്, ലോത്ത് അബ്രഹാമിനെ വിട്ടു പിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തല പൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. ഹാലലൂയ, നമ്മുടെ നോട്ടം അബ്രഹാമിനോടൊപ്പം. ഹാലലൂയ, നോക്കൂ, വന്ന ലോത്ത് തനിക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തു. അബ്രഹാം പറഞ്ഞു, നീ കിഴക്കോട്ടാണോ, ഞാൻ പടിഞ്ഞാറോട്ട്, നീ വടക്കോട്ടാണോ, ഞാൻ കിഴക്കോ തെക്കോട്ട്. ഹാലലൂയ, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോ. ഹാലലൂയ, എന്താണ് തിരഞ്ഞെടുത്തത്? നല്ല നീരോട്ടമുള്ള ദേശം, തനിക്കും തൻ്റെ ആടുമാടുകൾക്കുമെല്ലാം സുഭിക്ഷമായിട്ട് എന്നും കഴിയത്തക്കവണ്ണമുള്ള നല്ല ഹാലലൂയ പച്ചപ്പുള്ള ദേശം അവൻ തിരഞ്ഞെടുത്തു. പക്ഷേ പ്രീതി മക്കളെ, നാം ഒരു കാര്യം നോക്കുക. ഹാലലൂയ, നാം ശ്രദ്ധിക്കണം, നാം അവിടെയുള്ള ആ ഒരു നീരോട്ടം മാത്രമല്ല, അവിടെയുള്ള ദേശക്കാരെങ്ങനെയാണ്, ആ ദേശം എനിക്ക് ഹാലലൂയ പറ്റുന്നതെന്നാണോ, ഞാൻ ഒരു ദൈവ പൈതലായിട്ടിരിക്കുമ്പോൾ അവിടെ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അവിടെയുള്ള ജീവിതങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഹാലലൂയ, നോക്കൂ, അതായത് ഉൽപ്പത്തി 13:13 തന്നെ പറയുന്നുണ്ട്, സോദോ നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുമ്പാകെ പാപികളുമായിരുന്നു. ഹാലലൂയ, പ്രിയരെ, നാം തിരഞ്ഞെടുക്കുമ്പോൾ ദേശത്തിലെ മഹിമ മാത്രമല്ല അവിടെയുള്ള ആ ആൾക്കാരെ കൂടി ഒന്ന് നോക്കണം. കൊരിന്ത്യർക്കെതിരെ 2:14 പറയുന്നു, നിങ്ങൾ അവിശ്വാസികളോടെ ഇണയില്ല പിണ കൂടരുത്. ഹാലലൂയ, നമ്മുടെ നോട്ടം നമ്മുടെ ഓരോ കാര്യങ്ങളും എങ്ങനെയൊക്കെ ആയിരിക്കണം. ഹാലലൂയ, യഹോവയ്ക്ക് ഇഷ്ടമുള്ളതാണോ, കർത്താപ്പച്ചന് പറയുന്നതാണോ നാം തിരഞ്ഞെടുക്കുന്നത്? പക്ഷെ നോക്കിവിടെ
അബ്രഹാമിൽ നിന്ന് ലോത്ത് വിട്ടപ്പോൾ അബ്രഹാമിന് വേണ്ടി ദൈവം വഴിയൊരുക്കി കൊടുക്കുകയാണ്. 13:15 മുതലുള്ള വാക്യം കാണുമ്പോൾ, നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്ക് തരും, നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെയാക്കും. ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെയും എണ്ണാം. നീ പുറപ്പെട്ട് ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കാം, ഞാനത് നിനക്ക് തരും. ഇവിടെ അബ്രഹാം ഭൂമിയുടെ ഓരോ അറ്റത്തേക്ക് നോക്കിയപ്പോൾ, പ്രീതിമക്കളെ, ദൈവം വേണ്ടുന്നതെല്ലാം അബ്രഹാമിന് കൊടുത്തു. നാം അല്ല തെരഞ്ഞെടുക്കേണ്ടത്, നമുക്ക് വേണ്ടി തെരഞ്ഞെടുത്തു തരുന്ന നല്ല ഒരു അപ്പച്ചൻ നമ്മോട് കൂടെയുണ്ട്. ഹാലലിയ. അടുത്തതായിട്ട് 15:5 കാണുന്നുണ്ട്, പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടു ചെന്ന്, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകുമെന്ന് കൽപ്പിച്ചു. പ്രീതി മക്കളെ, ഹല്ലേലൂയ, നാം തന്നെ നമുക്കുള്ളതൊക്കെ ഇതൊക്കെ ഒക്കത്തുള്ളൂ, ഇങ്ങനെയും മുന്നോട്ട് പോകത്തുള്ളൂ, എന്നെ കൊണ്ട് ഇതേ സാധിക്കുമെന്ന് നാം വിചാരിക്കുമ്പോൾ, പക്ഷേ യഹോവയായ ദൈവം നമ്മെ കുറിച്ച് വിചാരിക്കുന്നത് നമ്മിൽ നിന്ന് നേരെ വിപരീതമായിട്ടാണ്. നീ ഹല്ലേലൂയ ദൈവമുഖം അന്വേഷിച്ചിറങ്ങിയ, ഹല്ലേലൂയ, ഓ അന്വേഷിച്ചിറങ്ങിയതാണോ, ആരെയും ദൈവം കൈവിടുകയില്ല. ഹല്ലേലൂയ എന്നതിന് ഒരു ഉത്തമ ഉദാഹരണം അബ്രഹാം തന്നെയാണ്. പ്രീതി മക്കളെ, അബ്രഹാമേ നീ ഭയപ്പെടേണ്ട. പ്രിയരെ, ഇതുപോലെ തന്നെയാണ് നമ്മോടും അപ്പച്ചൻ പറഞ്ഞത്, ഭയപ്പെടേണ്ട. ഇന്ന് വചനം കേൾക്കുന്നവരിൽ ആരൊക്കെയോ അവരുടെ വിഷയത്തിൽ പ്രയാസത്തോടെ ഇരിക്കുന്നവരുണ്ട്, അവരോട് ഇന്ന് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. അവിടുന്ന് മറുപടി നൽകി തരുന്ന, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അബ്രഹാമിനോട് പറഞ്ഞതുപോലെ തന്നെ നമ്മോടും അപ്പച്ചൻ പറയുന്നുണ്ട്. ഹല്ലേലൂയ, നമുക്ക് പരിചയമായി അതിമഹത്തായ പ്രതിഫലമായിട്ട് നമ്മുടെ കർത്താവ് നമ്മുടെ അടുക്കളയിലേക്ക് വരും. പ്രിയതേ മക്കളെ, നമ്മുടെ അപ്പച്ചങ്ങളിലേക്ക് നമ്മുടെ നോട്ടമായാൽ സ്വർഗത്തിലേക്കാണെങ്കിൽ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി വഴിയൊരുക്കി തരുവാൻ കർത്താവുണ്ട്. ഹല്ലേലൂയ. അടുത്തതായിട്ട് ഉൽപ്പത്തി പുസ്തകം 18:2 പറയുന്നുണ്ട്, അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടി ചെന്ന് നിലം വരെ കുനിഞ്ഞു. പ്രിയരെ, നമ്മുടെ നോട്ടം യഹോവയെങ്കിലേക്കാകണം. ഹല്ലേലൂയ. ഇവിടെ നോക്കൂ, അബ്രഹാമിന് വേണ്ടതായിട്ട് മറുപടിയായിട്ടാണ് ഇവിടെ ദൂതന്മാർ വന്നിരിക്കുന്നത്. ഈ 3 പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ മനുഷ്യരൂപത്തിലുള്ള ദൈവത്തിന്റെ പ്രത്യക്ഷതയും മറ്റു രണ്ടുപേർ മനുഷ്യരൂപം കൊണ്ട് ദൂതന്മാരുമാണെന്നാണ് പറയുന്നത്. പ്രീതി മക്കളെ, നമ്മുടെ അടുക്കലേക്ക് തക്ക സമയത്ത് ദൂതന്മാരെ അയക്കും. നമ്മുടെ അപ്പച്ചൻ അടുക്കലേക്ക് കടന്നു വരും വേണ്ടുന്ന മറുപടിയുമായിട്ട്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 18:14 പറഞ്ഞ, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? യഹോവയിലേക്ക് നമ്മുടെ നോട്ടം മാറിയാൽ നമ്മുടെ ശൂന്യതകൾ മാറിക്കിട്ടും, നമ്മുടെ ഒറ്റപ്പെടൽ, നമ്മുടെ നിന്ദകളൊക്കെ മാറിക്കിട്ടും. പ്രിയതേ മക്കളെ, അടുത്തതായിട്ട് ഉൽപ്പത്തി പുസ്തകം 22:13 കാണാൻ സാധിക്കുന്നുണ്ട്, അബ്രഹാം തലപൊക്കിയപ്പോൾ പിൻപുറത്ത് ഒരാട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തൻ്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. പ്രീതി മക്കളെ, നമുക്ക് വേണ്ടി ഒരുക്കി തരുന്ന അപ്പച്ചൻ, നമ്മെ കാണുന്ന നല്ല ഒരു അപ്പച്ചൻ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം അബ്രഹാം തൻ്റെ മകനിൽ ഏറ്റവും ഹല്ലേലൂയ സ്നേഹിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ഹല്ലേലൂയ അപ്പച്ചൻ ഒരു വഴിയൊരുക്കി കൊടുത്തു. ഹല്ലേലൂയ. നമുക്ക് സ്നേഹം ഉണ്ടാകണം. ആരിലാണ്? ദൈവത്തിനാണ് ആദ്യം നാം സ്നേഹം കൊടുക്കുന്നത്. ഹല്ലേലൂയ. അതായത് നിന്റെ ഏകജാതനായ മകനെ തന്നെ ഹോമയാഗം കഴിക്കണം. അവൻ മടി കൂടാതെ കൊണ്ടുപോയി. പ്രീതി മക്കളെ, ദൈവത്തിന് മുൻതൂക്കം കൊടുത്തു. എൻ്റെ യേശു, എൻ്റെ അപ്പച്ചൻ എനിക്ക് സകലവും നൽകി തരും. ഹല്ലേലൂയ. അബ്രഹാമിന്റെ നോട്ടം യഹോവയെങ്കിലേക്കായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ നോട്ടം ഹല്ലേലൂയ യഹോവയെങ്കിലേക്ക്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരും. പ്രീതി മക്കളെ, ഇന്നത്തെ വചനത്തിൽ ഹല്ലേലൂയ നമുക്ക് സഹായം തരുന്ന കർത്താവെങ്കിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താം. അവിടെ നിന്ന് നമുക്ക് സഹായം ലഭിക്കും. ഭാരപ്പെടുന്ന ഏത് വിഷയത്തിന്മേലും ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഇന്ന് വചനം കേൾക്കുന്നു
ഇരിക്കുന്ന ഓരോ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാരത്തോടെ പ്രയാസത്തോടെ ഇരിക്കുന്ന വിഷയത്തിന്മേൽ ദൈവ പ്രവൃത്തി വെളിപ്പെടണമേ. സഹായം കൊടുക്കുന്ന അപ്പച്ചന്റെ കരത്തിലാണ് ഓരോ മക്കളും. അപ്പ, നിന്റെ മക്കളെ ദൈവം സഹായിക്കണമേ. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, അവിടുന്ന് മറുപടി കൊടുക്കണം. അപ്പച്ച, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. വിനു അജു, മുംബൈ. ഹല്ലേലൂയ്യ.